അമ്മാനുവേലിന് ആരാധന എന്ന ഞങ്ങളുടെ വചന ശുശ്രൂഷ സാലോം ടിവിയിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹ വന്ദനം. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി ആദിമുലെന്ന നിലയ്ക്കും തന്നെ ആമേൻ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവ ജനമേ, കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലൂടെ നാം ധ്യാനിച്ചതായ വചനം, നമ്മുടെ കർത്താവ് ആണയിട്ട് അരുളി ചെയ്ത തിരുവചനം, മാറ്റമില്ലാത്ത ദൈവീക മർമ്മം, സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം, അതാർക്കൊക്കെയും സാധ്യമാകുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ നാം ചിന്തിച്ചത്. ഒന്ന്, പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നവന് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്, വീണ്ടും ജനിക്കാത്തവർക്ക് ആർക്കും സ്വർഗരാജ്യം കാണുവാൻ പോലും സാധ്യമല്ല. വീണ്ടും ജനനമെന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള ഒരു കാര്യമല്ല, വെള്ളത്തിൽ ആത്മാവിൻ്റെ ആവാസത്താൽ പരിവർത്തനത്താൽ ഉണ്ടാകുന്ന ഒരു വചന സത്യമാണ്, പുനർജനന സ്നാനമാണ്. അത് കെട്ടുപോകാത്ത കെടാത്ത ബീജത്താൽ പരിശുദ്ധാത്മാവിനാൽ നിലനിൽക്കുന്ന വചനത്താൽ, കർത്താവായ യേശു ക്രിസ്തുവാകുന്ന വചനത്താൽ നമ്മിൽ സംഭവിക്കുന്നതായ ഒരനുഭവമാണ് ഈ പുതുക്കത്തിൻ്റെ അനുഭവം. അതുകൊണ്ടാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന വചനം നമ്മോട് പറയുന്നത്. നാം ക്രിസ്തുവിനോട് ചേരുവാൻ തക്കവണ്ണം സ്നാനം സ്വീകരിക്കുന്നുവെന്ന് റോമാലേഖനത്തിൽ പൗലോസ്ലീഹ ആറാം അധ്യായത്തിനോട് നമ്മോട് പറയുന്നത്, ക്രിസ്തുവിനോടുകൂടെ ചേരുവാനാണ് സ്നാനം. ക്രിസ്തുവിലാകുക എന്ന് പറയുന്നത് ക്രിസ്തുവിനോട് ചേരുന്ന അനുഭവം തന്നെയാണ്. മരിച്ചു അടുക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന സ്നാനത്തെക്കുറിച്ച് റോമാസഭയോട് പൗലോസ് എഴുതുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ, സ്നാനത്തിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നതായ ഒരു അനുഭവം, അങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നവരൊക്കെയും പുതുതായി ജനിക്കുന്നതായ ഒരു അനുഭവം ആണ് സംഭവിക്കുന്നത്. ഇവിടെ ശ്രദ്ധയോടുകൂടെ ഉൾക്കൊള്ളേണ്ടത്, അനവധിയായ വേദവ്യാഖ്യാനങ്ങളെ നോക്കിയപ്പോൾ റോമാലേഖനത്തിൽ പൗലോസ്ലീഹാ പറയുന്നത് സ്നാനം മരണവും പുനരുദ്ധാനവും മാത്രമാകുന്നു. അതിൻ്റെ സിംബോളിക് മീനിങ് എന്ന് പറയുന്നത് മരണത്തെയും ഉയർപ്പിനെയുമാണ് കാണിക്കുന്നത്. അത് ഒരിടത്തും വീണ്ടും ജനനത്തോട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്നില്ല എന്നാണ്. എന്നാൽ അവിടെ അനവധിയായിരിക്കുന്ന ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ട് അനവധി ഉപദേശകരെ ശ്രദ്ധിച്ചതിന് ശേഷം ധ്യാനപൂർവ്വം ആ വചനം പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് സമർപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബലഹീനായി എന്നോട് സംസാരിച്ച ഒരു മർമ്മമുണ്ട്. അനവധി കാലങ്ങൾ ഞാനിത് പ്രാർത്ഥനാ വിഷയമാക്കി സമർപ്പിച്ചിട്ട് എൻ്റെ കർത്താവെ, സ്നാനത്തെ മരണത്തോടും വീണ്ടും ജനനത്തോടും അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിനോടും ആണല്ലോ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്, മരണത്തോടും ഉയർപ്പിനോടുമാണല്ലോ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്, വീണ്ടും ജനനത്തോട് ബന്ധപ്പെടുത്തിയിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിച്ചതായ ഒരു ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൻ ശബ്ദം അടിയൻ കേട്ടു, നീ എന്തിന് അവിശ്വസിക്കുന്നു? മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതാണ് വീണ്ടും ജനനമെന്ന്. പുനർജനന സ്നാനമെന്ന് തീത്തോസ് 3:5 പൗലോസ്ലീഹാ പറയുമ്പോൾ, മരിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നതാണ് സ്നാനമെന്ന് റോമാസഭയോട് പറയുമ്പോൾ, അതെ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നതാണ് വീണ്ടും ജനനം. അതുകൊണ്ടാണ് തീത്തോസിന് എഴുതുമ്പോൾ പുനർജനന സ്നാനം എന്ന് പഠിപ്പിച്ചത്. ആകയാൽ ഈ വചന സത്യങ്ങളിൽ നാം പൂർണ്ണമായി വിശ്വസിക്കുകയും പരിശുദ്ധാത്മാവ് വെള്ളത്തിൽ പരിവർത്തിക്കുന്നത് മുഖാന്തരം ആ വെള്ളത്തിൽ സ്നാനം സ്വീകരിക്കുന്ന ഏതൊരു ദൈവവൈതലിനും പുതുക്കത്തിൻ്റെ വീണ്ടും ജനനത്തിൻ്റെ അനുഭവമുണ്ടാകുമെന്നുള്ളത് നാം വിശ്വാസത്തോടെ ഏറ്റെടുക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് നാം തുടർച്ചയായി ചിന്തിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 14 അധ്യായത്തിൽ നിന്ന്
ഇവിടെ അതിൻ്റെ 23 മുതലുള്ള വാക്യമാണ്. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനങ്ങൾ പാലിക്കുന്നില്ല. നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതാണ്. നാം ഉൾക്കൊള്ളേണ്ടതായ ഒരു മർമ്മം, കർത്താവിൻ്റെ സ്നേഹിതനെന്ന്, കർത്താവിനെ സ്നേഹിക്കുന്നുവെന്ന് ചിന്തിക്കുകയോ വിശ്വസിക്കുകയോ അങ്ങനെ അവകാശപ്പെടുകയോ ചെയ്യുന്ന ദൈവജനം, ഇവിടെ ശ്രദ്ധയോടെ കൂടെ മനസ്സിലാക്കുക, കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ്റെ വചനത്തെ പാലിക്കുന്നവനാണ്. കർത്താവിൻ്റെ വചനം പാലിക്കാത്തവനാരും അവൻ്റെ സ്നേഹിതനുമല്ല. ആകയാൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് വിശുദ്ധ യോഹന്നാൻ 6:47 സത്യം ചെയ്തുകൊണ്ട് ആളയിട്ട് ഉറപ്പിച്ച ആ ദൈവിക വചനത്തെ നാം ധ്യാനിച്ച് പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വചനം വിശ്വസിക്കുന്നവന് മാത്രമേ വചനം അനുസരിപ്പാൻ സാധിക്കൂ. വചനം വിശ്വസിക്കാത്ത ആർക്കും വചനം അനുസരിപ്പാനായിട്ട് സാധ്യമാകുകയില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ 6:64 തിരുവചനത്തിൽ, എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് കർത്താവ് അരുളിച്ചത്. കാരണം താൻ ആണയിട്ട് കൽപ്പിച്ചതായ വചനം നിത്യജീവൻ്റെ വചനമാണ്, എന്നാൽ അത് വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ വചനം വിശ്വസിക്കാത്ത ഒരുത്തന് വചനം പ്രമാണിപ്പാനായിട്ട് സാധ്യമല്ല. അവൻ യുക്തിയും അവൻ്റേതായ മാനുഷികമായ ചിന്തകളും ഉപയോഗിച്ചുകൊണ്ട് അവന് മറ്റു പല വ്യാഖ്യാനങ്ങളും കണ്ടെത്തുകയും അതിനെ തിരുത്തി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഓർക്കുക, രണ്ടു വട്ടം ആണയിട്ട് അരുളി ചെയ്ത ഒരു തിരുവചനവും സിംബോളിക്കായിട്ട് വ്യാഖ്യാനിക്കുവാനുള്ളതോ മറ്റേതെങ്കിലും അവസ്ഥാന്തരങ്ങളിലേക്ക് മാറ്റപ്പെടുവാനുള്ളതോ അല്ല. അത് ആത്യന്തികമായി നിലനിൽക്കുന്നതും മാറ്റമില്ലാത്തതുമായ ജീവൻ്റെ സത്യവചനമാണ് കർത്താവ് ആണയിട്ട് കൽപ്പിച്ച തിരുവചനം. അവിടെ വിശ്വസിക്കാത്തവരുണ്ട് എന്ന് പറയുമ്പോൾ ആരാണ് ഈ അവിശ്വാസികളുടെ സമൂഹവും ആരാണ് വിശ്വാസികളുടെ സമൂഹവും എന്ന് നാം തിരിച്ചറിയണം. കർത്താവ് ആണയിട്ട തിരുവചനങ്ങളെ വിശ്വസിക്കുകയും അതിനെ പ്രമാണിക്കുകയും ചെയ്യുന്നവൻ വിശ്വാസിയും അവൻ കർത്താവിൻ്റെ സ്നേഹിതനുമാണ്. അപ്പോൾ ഇന്ന് കർത്താവ് ആണയിട്ട വചനങ്ങളോടുള്ള ബന്ധത്തിൽ, സ്വർഗരാജ്യത്തിൻ്റെ പ്രവേശനത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് ആണയിട്ട് ഉറപ്പിച്ചു തന്ന തിരുവചനങ്ങൾ, പത്രോസ്ലിയായുടെ വാക്ക് കടമെടുത്തുകൊണ്ട് പറഞ്ഞാൽ, നിത്യജീവൻ്റെ വചനങ്ങൾ യേശുവിൻ്റെ പക്കലുണ്ട്. ഇതിനെ ഏറ്റെടുക്കുവാൻ എത്ര പേർക്ക് സാധിക്കും? പത്രോസ്ലിയ പറയുന്നത്, ഒരു പാട്ടുകാരൻ അതിനെ വളരെ മനോഹരമായിട്ട് പറയുന്നു, നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനേ, നിന്നെ വിട്ടിട്ടാടി എങ്ങ എങ്ങു പോയി വസിക്കും. നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനേ. യേശുക്രിസ്തുവിൽ നിത്യജീവൻ്റെ വചനമുണ്ട്. ഈ വചനം വിട്ടിട്ട്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ ആടിയടുക്കൽ പോകും? ആടിയടുക്കൽ പോകും സ്നേഹിക്കപ്പെട്ടവരെ. നാം ആരടുക്കലാണായിരിക്കുന്നത്? യേശുവിൻ്റെ സ്നേഹിതന്മാരായി അവൻ കൽപ്പിച്ചു തന്ന തിരുവചനങ്ങളെ വിശ്വസിച്ച് അതിനെ അനുഷ്ഠിക്കുന്നവരുടെ, പ്രമാണിക്കുന്നവരുടെ കൂട്ടത്തിലോ അതോ കർത്താവിൻ്റെ വചനം കേട്ടിട്ട് അന്ന് മുതൽ അനവധി ശിഷ്യന്മാർ അവരിൽ നിന്ന് പിരിഞ്ഞുപോയി എന്ന് പറയുന്ന സമൂഹത്തിലോ എന്ന് തിരിച്ചറിയണം. അതെ, ഇന്ന് പിരിഞ്ഞു പോകുന്ന ഒരു സമൂഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെന്നാൽ മാനുഷികമായ ബുദ്ധിയിൽ ഈ പറയുന്ന കർത്താവ് ആണയിട്ട് ഉറപ്പിച്ചു തന്ന ഈ തിരുവചനങ്ങളെ വിശ്വസിക്കുവാനോ അതിനെ പ്രമാണിക്കുവാനോ അപ്രകാരമുള്ളവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് പിരിഞ്ഞു പോകുന്ന സമൂഹത്തിലേക്ക് അല്ല കർത്താവിൻ്റെ സ്നേഹിതൻ എന്ന പദപ്രയോഗത്തെ നാം ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ടത്. കർത്താവിനോട് കൂടെ നിൽക്കുകയും അവൻ ആണയിട്ട തിരുവചനങ്ങളെ ഏറ്റെടുത്ത് വിശ്വസിച്ചുകൊണ്ട് അതിൽ നിലനിൽക്കുകയും അതിനെ പ്രമാണിക്കുകയും ചെയ്യുന്നവരെയാണ് യേശുവിൻ്റെ സ്നേഹിതന്മാരെന്ന് നാം കാണേണ്ടത്. ഇങ്ങനെ ഈ കർത്താവ് അരുളിച്ചെയ്ത തിരുവചനം
പാലിക്കുകയാണെങ്കിൽ അങ്ങനെയെങ്കിൽ അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. വെളിപാട് 3:20 നാം വായിക്കുന്നു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് അവനോടുകൂടെ പന്തിയിലിരിക്കാമെന്ന്, അവനോടുകൂടെ അത്താഴം കഴിക്കാമെന്ന്, അവനോടുകൂടെ സഹവസിക്കാമെന്ന്. അതേ യോഹന്നാൻ 6:53 വാക്യങ്ങൾ പറയുന്നത്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്നാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മിൽ വസിപ്പാൻ തക്കവണ്ണം നാം പാലിക്കേണ്ടതായ അനുഷ്ഠിക്കേണ്ടതായ തിരുവചനം അവൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതില്ലാത്തവന്, ഈ അനുഭവമില്ലാത്തവന്, ഇത് പാലിക്കാത്തവന് നിത്യജീവനുമില്ല, ഉയർപ്പിൻ്റെ അനുഭവവുമില്ല. എന്നാൽ ഈ തിരുവചനത്തെ വിശ്വസിക്കാത്തവന് എങ്ങനെ അത് പാലിക്കുവാനായിട്ട് സാധിക്കും? ഈ തിരുവചനത്തെ മാത്രമല്ല, കർത്താവ് തൻ്റെ അന്ത്യ അത്താഴത്തിൽ അരുളിച്ചെയ്ത തിരുവചനം, ഇത് നിങ്ങൾക്ക് വേണ്ടി പാപപരിഹാരത്തിനായി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നുവെന്നും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി ചൊരിയപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത് എന്നും കർത്താവ് അരുളിച്ചെയ്ത തിരുവചനം, എത്ര പേർക്ക് അത് വിശ്വാസയോഗ്യമായി തോന്നുന്നുണ്ട്? പലരും അതിനെ അവിശ്വസിക്കുകയാണ്. അതേ, This is the blood of my new covenant. ഇത് എൻ്റെ പുതിയ ഉടമ്പടിയുടെ രക്തമാണ്. ന്യായപ്രമാണ ഉടമ്പടിയെ യഹോവയാകുന്ന ദൈവം മോശ മുഖാന്തരം ഉറപ്പിച്ചപ്പോൾ ആ പഴയ നിയമത്തിന് രക്തങ്ങൾ ആണ് അതിൻ്റെ ഉടമ്പടിയുടെ ചിഹ്നമായി നൽകിയിരുന്നത്. ആ രക്തം നാട്ടുകൊറ്റന്മാരുടെയോ പശുക്കിടാക്കളുടെയോ രക്തമായിരുന്നുവെങ്കിൽ എന്നിതാ This is the blood of my new covenant. ഇത് എൻ്റെ പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു എന്ന് കൽപ്പിച്ചുകൊണ്ട് സർവപാപത്തിൻ്റെയും പരിഹാരത്തിനായി നിത്യജീവനായി ഏൽപ്പിച്ചു തന്ന സാക്ഷാൽ കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൻ്റെ ഉടമ്പടിയുടെ ഭാഗമായി ഞാൻ നിങ്ങളുമായി തീരണം. എത്ര പേര് ഈ തിരുവചനം വിശ്വസിച്ചിട്ട് ഈ പുതിയ ഉടമ്പടിയുടെ അവകാശികളായി ആ ഉടമ്പടിയെ പാലിക്കുന്നവരായി ഇന്ന് ജീവിക്കുന്നു എന്ന് ഒന്ന് സ്വയം പരിശോധിച്ച് സ്വയം ചോദിച്ച് അറിയണമേ. എത്ര പേർക്ക് ഈ പുതിയ ഉടമ്പടി നിലനിൽക്കുവാൻ സാധിക്കുന്നുണ്ട്? എത്ര പേർക്ക് ഈ കൽപ്പന പാലിക്കുവാൻ സാധിക്കുന്നുണ്ട്? എത്ര പേർക്ക് ഈ നിത്യജീവൻ്റെ വചനം, യഥാർത്ഥമായി കർത്താവ് ഏൽപ്പിച്ചിരുന്ന വചനം വിശ്വസിപ്പാനും അത് നിലനിൽക്കുവാനും സാധിക്കുന്നുണ്ട്? സ്നേഹിക്കപ്പെട്ട ദൈവജനമേ, നാം ജീവൻ്റെ വഴിവിട്ട് മായയുടെ പിന്നാലെ പോകുന്ന ഒരു സമൂഹമായി തീരരുതേ. കർത്താവ് ആണയിട്ട് കൽപ്പിച്ച തിരുവചന സത്യങ്ങളെ അവിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിലായി, അതിനെ പാലിക്കാത്തവരുടെ കൂട്ടത്തിലായി, അവൻ്റെ സ്നേഹിതന്മാരല്ലാത്തതായ ഒരവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും വീണു പോകരുതേ. പിതാക്കന്മാർ നമുക്ക് ഏൽപ്പിച്ചു തന്നതായ ദൈവീക മർമ്മങ്ങളെ പൂർണ്ണമായും മുറുകെ പിടിച്ചുകൊണ്ട് പിതാക്കന്മാർ വച്ചിരിക്കുന്ന വഴികളിൽ നിലനിന്നുകൊണ്ട് യിരെമ്യാ പ്രവാചകൻ പറയുന്നതുപോലെ നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴിയെന്ന് പഴയ പാതകളോട് ചോദിച്ചറിഞ്ഞ് അതിൽ നടപ്പീനെന്ന യിരെമ്യാ പ്രവാചകൻ്റെ കൽപ്പന സ്വീകരിക്കുവാൻ തക്കവണ്ണം ഒരു കാലഘട്ടം ഇന്ന് സംജാതമായി വന്നിരിക്കുകയാണ്. കാരണം വിവിധമായ വിശ്വാസ രീതികളും അനുഷ്ഠാനങ്ങളും മുഖാന്തരം യേശു ക്രിസ്തു കൽപ്പിച്ച് ഉറപ്പിച്ച് ആണയിട്ട് തന്ന ജീവൻ്റെ വചനങ്ങളെ വിശ്വസിക്കാതെ അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നെന്ന് പറയുന്നതിൽ യാതൊരു സത്യവുമില്ല. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ മുഖാന്തരം തിരുവചന സത്യമായി കർത്താവിൽ നിന്ന് പ്രാപിച്ചതും കർത്താവിൽ നിന്ന് അപ്പോസ്തോലന്മാരിലും അപ്പോസ്തോലന്മാരിൽ നിന്ന് അപ്പോസ്തോലിയ പിതാക്കന്മാരിലും അപ്പോസ്തോലിയ പിതാക്കന്മാരിൽ നിന്ന് സഭാപിതാക്കന്മാരിലേക്കും അങ്ങനെ തലമുറ തലമുറയായി നാം വിശ്വസിച്ചു പോരുന്ന ജീവൻ്റെ നിത്യജീവൻ്റെ വചനത്തെ നാം അവിശ്വസിക്കുകയും അതിനെ ഗണ്യമാക്കാതെ പോകുകയും ചെയ്താൽ വലിയ ശിക്ഷ നമ്മുടെ ഇതിൽ വരുവാനായിട്ട് പോകുകയാണ്. അതുകൊണ്ട് നാം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണമോ ക്രിസ്തുവിൻ്റെ വചനം നാം വിശ്വസിക്കുക.
ആ വചനത്തെ നിന്റെയും എൻ്റെയും യുക്തി മുഖാന്തരം നാം മാറ്റിക്കളയുവാനോ നിനക്ക് ആവശ്യമായ വിധത്തിൽ അതിനെ ഭേദഗതി ചെയ്യുവാനോ ആർക്കും അവകാശമില്ല. എന്തെന്നാൽ ഇതൊക്കെയും ആണയിട്ട് ഉറപ്പിച്ചു തന്ന ജീവൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞത് ഞാൻ വാതിലാകുന്നു എന്ന് പറഞ്ഞതുപോലെ വ്യാഖ്യാനിക്കാവുന്നല്ല. യേശു ക്രിസ്തു വാതിലാകുന്നു എന്ന് പറഞ്ഞു, ഞാൻ ഇടയനാകുന്നു എന്ന് പറഞ്ഞു. ഇതെല്ലാം സിംബോളിക്കായിട്ടും ഉപമാനമായിട്ടും പറഞ്ഞ കാര്യമാണ്. പക്ഷേ സത്യം ചെയ്ത ഒരു വചനം ആമീൻ ആമീൻ ഞാൻ നമ്മൾ പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കാതെയും രക്തം പാനം ചെയ്യാതെയും ഇരുന്നാൽ ഉൾജീവനില്ല എന്ന ആണയിട്ട വചനം സിംബോളിക്കല്ല, അത് മാറ്റം വരാൻ പാടില്ലാത്ത ദൈവീക മർമ്മമാണ്. അത് ജീവൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ്. അതിനെ വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് പറയുന്നത് മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച ഈ വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അതുകൊണ്ട് യേശുവിനെ നീ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ, നീ വിശ്വാസിയാകുന്നു എന്ന് പറഞ്ഞാൽ, നീ സ്വയം ഒന്ന് ചോദിക്കുക, യേശു ക്രിസ്തുവിൻ്റെ എത്ര തിരുവചനം നീ വിശ്വസിക്കുന്നുണ്ട്? യേശു ക്രിസ്തു ആണയിട്ട ഏത് തിരുവചനമാണ് ഞാൻ ഇതുവരെയും വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചത് എന്ന് സ്വയം ഒന്ന് ചോദിക്കുക. സ്നേഹിക്കപ്പെട്ടവരെ, താൻ കൽപ്പിച്ച ഈ വചനങ്ങളെ വിശ്വസിക്കാത്തവർ അന്നുമുണ്ട് ഇന്നുമുണ്ട്. അവരൊക്കെയും വിശ്വാസികളാകുന്നു എന്ന് സാക്ഷി പറഞ്ഞാലും ദൈവസന്നിധി നിൽക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ രണ്ട് ലക്കങ്ങൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ, അധർമ്മം പ്രവർത്തിക്കുന്നവന് എന്നെ വിട്ടുപോകുകയും ഞാൻ നിന്നെ ഒരു നാളും അറിയുന്നില്ല എന്ന ശബ്ദം കേൾക്കുവാനിട വരും. തലകളെ വണക്കാം.